ഒടുവിൽ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു. രമേശ് ചെന്നിത്തലയെ ദേശീയ നേതൃത്വത്തിലേക്ക് പോകാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ചെന്നിത്തലയ്ക്ക് നൽകും. അങ്ങനെ ഒരു കോംപ്രമൈസിന് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല സമ്പൂർണ്ണ പരാജയമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ പലതും ഉന്നം തെറ്റിയ അസ്ത്രങ്ങളായി മാറി. കോൺഗ്രസ് പ്രവർത്തകരെ ചടുലമായി പ്രവർത്തിപ്പിക്കാൻ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ രമേശിന് കഴിഞ്ഞില്ല. ഇതാണ് രമേശിൻ്റെ ഗതികേട്. അതുകൊണ്ട് തന്നെ രമേശിന് കൃത്യമായ ലക്ഷ്യബോധം ഇല്ലായിരുന്നു. രമേശ് ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും ലക്ഷ്യം കാണാതെ പോയി. മാത്രമല്ല, രമേശിൻ്റെ അവസാനഘട്ടത്തെ നീക്കം UDFന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. LDF സർക്കാർ, പിണറായി സർക്കാർ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി കിറ്റ് നൽകാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ രമേശ് ചെന്നിത്തല കോടതിയിൽ പോവുകയും അത് തടയുകയും ചെയ്തു. UDFനെതിരെയുള്ള ജനവികാരം ശക്തിപ്പെടുത്താൻ ഈ നടപടി സഹായിച്ചു. ഇതാണ് LDFന് വൻ വിജയം നേടിക്കൊടുത്തതെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. ഇത്തരമൊരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ വീണ്ടും പ്രതിപക്ഷ നേതാവായി തുടരാൻ അനുവദിക്കുന്നത് അപകടമാണെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ നോവിക്കാതെ അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തുകയാണ്. ദേശീയ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി സംസ്ഥാനങ്ങളുടെ ചുമതല നൽകി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പരിഹാരം കാണുകയാണ് ഹൈക്കമാൻഡ്. എന്തായാലും പ്രതിപക്ഷ നേതാവായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പലരും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയ്ക്ക് നോട്ടമിടുന്നുണ്ട്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മുൻതൂക്കം. ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് കോൺഗ്രസിനെ നയിക്കാൻ തിരുവഞ്ചൂരിന് കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ കുപ്പായം തുന്നിക്കഴിഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ.